Hi all, pharmacist grade 2 examination de question paper workout 5 question um adike options um workout like adutha oru video like ellavarkum swagatham appo ee video aadiyayittu kaanuvaanengil ee channel onnu subscribe cheyga notification bell icon onnu click cheyga de ningal idu ella aalukalilekkum share cheythu kodukka maximum ella aalukalilekkum share cheythu kodukka appo ella divasam 5 questions um adike options workout idunal ningalku kittu. First question like namukku poga. An opaque covering agent used in bleaches. Bleaches ile use cheyna opaque covering agent edaanu ennaanu choichekkunnathu. Ivide options undu, catechol undu, quinoline undu, titanium dioxide undu, hydrogen peroxide undu. So the correct answer ennu parayunnathu titanium dioxide aanu. An opaque covering agent used in bleaches titanium dioxide aanu. Next question like go. Which one of the following dryer is known as lyophilizer? Lyophilizer and ariyappadunna dryer edaanu ennaanu choichekkunnathu. Options vannekkunnathu drum dryer undu, fluidized bed dryer undu, freeze dryer undu, spray dryer undu. So the correct answer is fluidized bed dryer. Fluidized bed dryer aanu nammal lyophilizer ennu vilikkunnathu. Fluidized bed dryer aanu lyophilization. So lyophilization ennu parayunnathu oru product il ninnu water remove cheyyunna process aanu. Okay, adayathu aa product ne frozen cheyyugeyum freeze cheyyugeyum allel frozen state il aakkiyum adinagathu ninnu water ne remove cheyyum cheyyam. Appo avade sambhavikkunnu ennu vecha aa solid aayittulla aa ice sublime cheythu direct vapor state maarunnu ennalladana idu pratheekada adayathu in between water form aagunnilla. Okay, so sublimation aanu avada nadakkunna process. The solid is converted directly to water. Okay, so adaanu lyophilization ennu parayunna process. Adinu upayogikkunna instrument vilikkunna peru lyophilizer ennaanu vilikkunnathu. Appo ivide lyophilizer aayittu ഉപയോഗിക്കുന്ന ഡ്രയർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ ആണ്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓട്ടോക്ലേവിംഗ് ഓഫ് ആംബ്യൂൾസ് ഇൻ എ ഡൈ ബാത്ത്. ഒരു ഡൈ ബാത്തിൽ നമ്മൾ ആംബ്യൂൾസിനെ ഒരു ഡൈ സൊല്യൂഷനകത്ത് ആംബ്യൂൾസിനെ മുക്കിയിട്ടിട്ട് നമ്മൾ ഓട്ടോക്ലേവിംഗ് ചെയ്യുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ് അല്ലാതെ അത് അതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഇത്രയാണ്. ക്ലാരിറ്റി ടെസ്റ്റിങ്ങിനാണോ, ആ ആംബ്യൂൾസിൻ്റെ ക്ലാരിറ്റി ടെസ്റ്റിങ്ങിനാണോ, പൈറജൻ ടെസ്റ്റിങ്ങിനാണോ, ലീക്കർ ടെസ്റ്റിങ്ങിനാണോ, സ്റ്റെറിലിറ്റി ടെസ്റ്റിങ്ങിനാണോ? സോ നമുക്കറിയാം ഒരു ഡൈയിലേക്ക് ആംബ്യൂൾസിനെ ഡിപ്പ് ചെയ്തിട്ട് ആ ഡൈ ഉള്ളിലേക്ക് കയറുന്നുണ്ടോ, അത് നെഗറ്റീവ് ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാം. ഓട്ടോക്ലേവിംഗ് മെത്തേഡ് വെച്ചിട്ട് ഒരു നെഗറ്റീവ് പ്രഷർ അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഡൈ ഉള്ളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ആംബ്യൂൾ എന്താണ് ലീക്ക് ആകുന്നു നമുക്ക് പറയാം. സോ ലീക്കർ ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് ഇങ്ങനെ ആംബ്യൂൾസിനെ ചെയ്യുന്നത്, ലീക്കർ ടെസ്റ്റിംഗ്. സോ ലീക്ക് ആകുന്ന ആംബ്യൂൾസിനെ കണ്ടെത്തുകയും അതിനെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടി. സോ ക്ലാരിറ്റി ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സോ ഡസ്റ്റ് പാർട്ടിക്കിൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ്. സോ ക്ലാരിറ്റി ടെസ്റ്റ് അപ്പാരറ്റസ് ഉണ്ട്, ക്ലാരിറ്റി ടെസ്റ്റ് അപ്പാരറ്റസിനകത്താണ് നമ്മൾ ക്ലാരിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ വിഷ്വൽ ഇൻസ്പെക്ഷൻ ആണ്, ഒരു ഒരു ലൈറ്റിന്റെ സഹായത്തോടെ വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യുന്നു. അവിടെ ആ ക്ലാരിറ്റി ടെസ്റ്റ് അപ്പാരറ്റസിനകത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. സോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഡാർക്ക് ആയിട്ടുള്ള കളേഡ് ആയിട്ടുള്ള പിന്നെ പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റും. ഡാർക്ക് ആയിട്ടുള്ള ഈ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പിടിക്കുമ്പോഴത്തേക്കും വൈറ്റ് ആയിട്ടുള്ള ഫ്ലൂറസെന്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഇനി പൈറജൻ ടെസ്റ്റ്, നമ്മൾ ലാൽ ടെസ്റ്റ് എന്ന് പറയുന്ന ലിമിനസ് അമീനോസൈറ്റ് ലൈസേറ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നമ്മൾ പിന്നെ പൈറജൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ലാൽ ടെസ്റ്റ്, ലാൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ലിമുലസ് അമീഗോസൈറ്റ് ലൈസേറ്റ്, അതൊരു ഹോർസ് ഷൂ ക്രാബ് ആണ്. പൈറജൻ ഉണ്ടെങ്കിൽ അത് ജെല്ലി ലൈക്ക് കൺസിസ്റ്റൻസിയിലേക്ക് മാറുന്നു എന്നാണ് ലാൽ ടെസ്റ്റിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുപോലെ പൈറജൻ ടെസ്റ്റ് ചെയ്യുന്ന വേറെ ടെസ്റ്റ് റാബിറ്റ് ടെസ്റ്റ്. റാബിറ്റ് ടെസ്റ്റ്, റാബിറ്റിന്റെ ബോഡിയിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ പൈറജന്റെ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ആംബ്യൂൾസ് ഡൈ ബാത്തിന് എന്തിനാണ് ഓട്ടോക്ലേവിംഗിന് വേണ്ടി, അല്ല ഓട്ടോക്ലേവിനകത്ത് ഡൈ ബാത്തിനകത്ത് ആംബ്യൂൾസ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ടെസ്റ്റ് ചെയ്യാനാണ്, ലീക്കർ ടെസ്റ്റ് ചെയ്യാനാണ്.
നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൈ കൗണ്ട് ഓഫ് ഡബ്ല്യു ബി സി ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഓക്കെ ഡബ്ല്യു ബി സി കൂടുന്ന അവസ്ഥയെ നമുക്ക് കണ്ടുപിടിക്കാം. അതൊരു ഇൻഡിക്കേഷൻ ആണ്. ഇൻഫ്ലുവൻസയുടെ ആണോ മീസൽസിന്റെ ആണോ ലുക്കീമിയയുടെ ആണോ ടൈഫോയിഡിന്റെ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ലുക്കീമിയ. ലുക്കീമിയ ലുക്കീമിയയുടെ ഇൻഡിക്കേഷൻ ആണ് ഡബ്ല്യു ബി സി കൗണ്ട് ഹൈ ആവുക എന്ന് പറയുന്നത്. ഓക്കെ സോ മീസൽസിനെ നമ്മൾ റുബിയോള എന്ന് പറയാം. റുബിയോള ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്, എയറിൽ കൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ടൈഫോയിഡ് കണ്ടാമിനേറ്റഡ് ഫുഡിൽ കൂടെയും വാട്ടറിൽ കൂടെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. സോ മീസൽസിനും മംസിനും മൃഗങ്ങളിലേക്ക് എടുക്കുന്ന വാക്സിനാണ് MMR വാക്സിൻ. ഓക്കെ സോ ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എക്സാമ്പിൾ ഓഫ് ആൻ ആന്റി ഓക്സിഡന്റ്. ഒരു ആന്റി ഓക്സിഡന്റിന് എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് കഫീൻ, ഒറിനേസ്, ഡോക്സിഡാൻ, ദെൻ ഗാലിക് ആസിഡ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗാലിക് ആസിഡ് ആണ്. ഓക്കെ ഗാലിക് ആസിഡ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ഗാലിക് ആസിഡ് എന്ന് പറയുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ആന്റി ന്യൂക്ലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, കൂടാതെ ഇത് ആന്റി ഓക്സിഡന്റ് ആണ്. ഓക്കെ ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പോ ഇന്ന് നമ്മൾ ഇത്ര ഈ വീഡിയോയിൽ നോക്കുന്നു. 5 questions അതിന്റെ ഓപ്ഷൻസ് വർക്ക്ഔട്ട് ചെയ്തു. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ബാക്കിയുള്ള ആളുകളിലേക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.